It's mission. Welcome back to my channel. Log up another day in the channel. Number 14 Children's Day. And up the new end in the Makori Rosa Pundakam. I'm a paper Nakonda and Dakunda. The Apanam can air with all that come with a Kakunu and Dichella. The make a no like it. Subscribe. Upon the red paper. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഈ റെഡ് പേപ്പർ എടുത്തിട്ട് 10 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമുള്ള നമുക്ക് നാല് പേപ്പർ വേണം. ആദ്യം നമുക്ക് 20 ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ 10 കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ലൈൻ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 10 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുള്ള നാല് പേപ്പർ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്വയർ എടുത്ത് ട്രയാങ്കിൾ പോലെ മടക്കാം. അപ്പോൾ ഇത് നല്ലോണം പ്രസ് ചെയ്യണം. ഇനി ഇതൊന്നും കൂടി മടക്കി കൊടുക്കാം. ഇനി ആ രണ്ട് തറ്റത്ത് ഒരു ഗർവ് വല വരക്കാം. ആ മടക്ക് വരുന്ന ഭാഗത്തിലാണ് ഗർവ് വല വരക്കേണ്ടത്. ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് വിടർത്തിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് രണ്ടാമത്തെ പേപ്പർ ഇതേപോലെ ചെയ്യാം. ഇപ്പം നമുക്ക് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഒന്നും കൂടി പകുതിയാക്കി മടക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗർവ് വരച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നാലാമത്തെ ഇതേപോലെ ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണം വരയ്ക്കാൻ വേണ്ടി ഗർവ് സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഗർവ് സ്കെയിലാകുമ്പോൾ കറക്റ്റ് നീറ്റിൽ കിട്ടും. ഇനി ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഈ ഫ്ലവറിൽ 8 ഇതളുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യത്തെ ഫ്ലവറിൽ നിന്ന് 1 ഇതളുകൾ പറിച്ചെടുക്കാം. ഇനി രണ്ടാമത്തെ എടുത്ത് അതിൽ നിന്ന് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തെ അടുത്ത് 3 കട്ട് ചെയ്തെടുക്കാം. ഇനി 4 അടുത്ത് നേരെ പകുതിയാക്കി കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ബെൽറ്റിൻ്റെ അടുത്ത് നിന്ന് 1 ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഗമ്മാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തത് എടുത്തിട്ട് ഒരു ഇതെല്ലാം അങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഓനാക്കുമ്പോൾ ഓർമ്മയില്ലാണ്ട് 2 പോയി. അപ്പോൾ അത് ആ 1 ആക്കണ്ടോ. ഇനി അടുത്ത ഒരു ഇതെല്ലാം ഗമ്മാക്കിട്ട് ഒട്ടിക്കാം. അപ്പം നെക്സ്റ്റ് അടുത്ത് അതേപോലെ ചെയ്യാം. അപ്പം ഇനി നെക്സ്റ്റ് ഇത് എടുത്തിട്ട് നമുക്ക് 4 ഇതെല്ലാം 2 ഉണ്ട്. അപ്പം അതിൻ്റെ സൈഡിന് മാത്രം ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തടുത്തിട്ട് 1 ഇതെല്ലാം ആക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇനി 2 ഇതെല്ലാം ഇട്ട് സൈഡിൽ മാത്രം ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഒരു ഇതിലില്ല, അതിൻ്റെ സൈഡിന് മാത്രമാക്കിയിട്ട് ഇങ്ങനെ ചുട്ട് കൊടുക്കാം. ഇനി പെൻസിലാട്ട് എടുത്തിട്ട് അതിൻ്റെ സെറ്റത്തൊരു ബെൻഡ് പോലാക്കി കൊടുക്കാം. അപ്പം എല്ലാം ഇതളിനും എല്ലാ സാധനത്തിനും ഇങ്ങനെ തന്നെ ആക്കി കൊടുക്കണം. അപ്പം നമ്മൾ മൊത്തം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം ആദ്യം നമ്മൾ ആ വലുതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പശയാക്കിയിട്ട് അതിനെക്കാട്ടി ചെറുത് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാം. നെക്സ്റ്റ് അതിൽ പശയാക്കിയിട്ട് അതിനെക്കാട്ടി ചെറുത് വെച്ച് കൊടുക്കാം. അങ്ങനെ അങ്ങനെ എല്ലാം വെച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റോസ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ലീഫ് സ്റ്റെം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഗ്രീൻ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം 20 സെൻറ്റിമീറ്റർ, അപ്പുറത്തെ സൈഡ് 10 സെൻറ്റിമീറ്റർ എടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കോർണർ എടുക്കുന്ന നമുക്ക് ഇങ്ങനെ ചുറ്റി മേലെ കൊണ്ടുവരാം. അപ്പം എൻ്റെ എത്തിയിട്ട് നമ്മൾ ഗമ്മാക്കി ഒട്ടിക്കാം. അപ്പം നമ്മുടെ സ്റ്റെം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ലീഫാക്കാൻ വേണ്ടി 10 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ഉള്ള ഒരു പേപ്പർ എടുക്കാം. ഇനി ഈ നീളം രണ്ടാക്കി മടക്കാം. എന്നിട്ട് ഒന്ന് തിരിച്ച് മടക്കി കൊടുക്കാം. ഇനി ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം മൂന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റെമ്മും ഫ്ലവറും ലീഫും സ്റ്റഡി ആയിട്ടുണ്ട്. ഇനി ലീഫിന് നമുക്ക് ചെറുങ്ങനെ ഒരു ഇത് കൊടുക്കാം. ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെടുത്ത് കളയാം. ഇനി ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് എങ്ങനെ എങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം ഇത് നമ്മൾ മുറിക്കുന്നത് മുട്ടിൻ്റെ പുറം ഭാഗമാക്കാനാണ്. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ മേലെ സ്റ്റെം വെച്ചുകൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചുകൊടുക്കാം. ഇനി ഫ്ലവറിൻ്റെ താഴെ ഭാഗമായിട്ട് ഇത് വെച്ചുകൊടുക്കാം. ഇനി സ്റ്റെമ്പിന് രണ്ട് സൈഡായി അപ്പുറം ഇപ്പുറം ആയി ഇത് ലീഫ് വെച്ചുകൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ കാർബൺ പേപ്പർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെള്ള കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടുത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.